വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20:22-23 തിരുവചനങ്ങൾ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും, എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുവാനുള്ള വരം നൽകേണ്ടത് ഞാനല്ല, അതെൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഈശോമിശിഹായിലെന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇടതും വലതും സ്ഥാനം ചോദിക്കുമ്പോൾ യേശു തിരിച്ചു ചോദിക്കുന്നത് പാനപാത്രം കുടിക്കാൻ കഴിയുമോ എന്നാണ്. ഒന്ന് ചെയ്താൽ മറ്റത് കിട്ടുമെന്ന പ്രതീതിയാണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാകുന്നു, പാനപാത്രം കുടിച്ചാലും ദൈവരാജ്യസ്ഥാനം കിട്ടുമെന്ന് ഉറപ്പില്ലെന്ന്. അത് ദൈവഹിതമനുസരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതാണ് പാഠം. നിന്റെ സഹനവും സമ്മാനവും ദൈവഹിതമനുസരിച്ചാണ്. സഹനത്തെയും സമ്മാനത്തെയും ദൈവഹിതാനുസരണം സ്വീകരിക്കാൻ നിനക്കാകണം. നിന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെ പിറകിലുള്ള ദൈവകരം കാണാൻ നിനക്കാകണം. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും അവയുടെ പിറകിലുള്ള ദൈവകരം കാണാൻ നിനക്കാകണം. അപ്പോഴാണ് നീ യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യനാകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളിലും സന്തോഷങ്ങളിലും നിന്റെ ഹിതം തിരിച്ചറിയുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.